നമുക്ക് നേരെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് സൂപ്പറായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും നമസ്കാരം ഞാൻ രഞ്ജിത്ത് താർക്കെ തലവ എച്ച് എസ് എ സെറ്റ് അല്ലെങ്കിൽ എച്ച് എസ് ടി പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്ക് വേണ്ടിയുള്ള മിഷൻ ട്വന്റി ട്വന്റി എന്ന ഭാഗത്തിന്റെ എന്ന സീരീസിന്റെ മൂന്നാമത്തെ എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം ആദ്യത്തെ രണ്ട് എപ്പിസോഡുകളിൽ ഒന്ന് പോയിട്രി രണ്ട് ഫോണറ്റിക്സ് ആയിട്ടാണ് എത്തിയതെങ്കിൽ ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ എൻ്റെ സ്പെഷ്യൽ പാർട്ടുമായിട്ടാണ് എത്തിയിരിക്കുന്നത് അത് ഗ്രാമർ ആണ് മിഷൻ ട്വൻറ്റി ട്വൻ്റി ഗ്രാമർ പാർട്ട് ത്രീ ക്ലാസ്സിലേക്ക് ഏവർക്കും സ്വാഗതം എൻട്രിയിൽ എച്ച് എസ് സിയുടെ കോഴ്സുകൾ വളരെ ഗംഭീരമായി പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു എച്ച് എസ് സി ഇംഗ്ലീഷ് ക്ലാസുകൾ ലീഡ് ചെയ്യുന്നത് ഞാനാണ് അതുപോലെ തന്നെ പിന്നെ നമ്മുടെ സെറ്റ് കോഴ്സുകൾ സെപ്റ്റംബർ ഇരുപതോടുകൂടി ആരംഭിക്കുന്ന വിവരം നിങ്ങളെ സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു എല്ലാ വിഷയങ്ങൾക്കുമുള്ള സെറ്റ് ക്ലാസ്സുകൾ ആരംഭിക്കുന്നു അടുത്ത സെറ്റ് പരീക്ഷ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും ഹയർ സെക്കൻഡറി സ്വപ്നത്തിലേക്കുള്ള ദൂരം ഇനി ഒരുപാട് ദൂരം വിദൂരമല്ല എന്ന് ഞാൻ പറയുന്നു സോ എത്രയും പെട്ടെന്ന് കോഴ്സിന്റെ ഭാഗമാകുക സോ മൈ ഡിയർ ഫ്രണ്ട്സ് ഇന്ന് എത്തിയിരിക്കുന്നത് ഗ്രാമറിലെ വൊക്കാബുലറി ആണ് ഗ്രാമർ വൊക്കാബുലറി രണ്ടും രണ്ടാണ് എങ്കിലും ഗ്രാമറിനകത്ത് വരുന്നതാണ് ഗ്രാമറിൽ ആ ട്വന്റി മാർക്സ് ഗ്രാമർ പ്ലസ് വൊക്കാബുലറി ആണ് സോ എച്ച് എസ് എ പരീക്ഷയുടെ കാര്യമാണ് ഞാൻ പറയുന്നത് ഇരുപത് മാർക്കിൽ ഗ്രാമർ പ്ലസ് വൊക്കാബുലറിയാണ് സോ അഞ്ച് വൊക്കാബുലറി ടിപ്സുമായിട്ടാണ് ഞാൻ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് വളരെ സാവധാനത്തിൽ തന്നെ പറഞ്ഞു പറഞ്ഞുതരാം അഞ്ചും നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കുന്ന ടിപ്സ് ആയിരിക്കും ഒന്നാമത്തെ ചോദ്യത്തിലേക്ക് കടക്കുന്നു അഷർ എന്ന് പറയുന്ന വാക്കിനെ കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് അഷർ എന്ന് പറയുന്ന വാക്ക് നൗണായിട്ട് ഉപയോഗിക്കും അതേസമയം അഷർ എന്ന് പറയുന്ന വാക്ക് വെറുബായിട്ട് ഉപയോഗിക്കും അഷർ എന്ന് പറയുന്ന എന്ന് പറയുന്ന വാക്ക് നൌണായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം എ പേഴ്സൺ ഹു ഷോസ് പീപ്പിൾ ദേ ഷുഡ് സിറ്റ് വഴി കാട്ടി എന്നാണ് ഒരാളെ വഴി കാട്ടുന്ന ആൾ അതാണ് വഴികാട്ടി എന്നാണ് ഉപയോഗിക്കുന്നത് നൗണായിട്ട് ഉപയോഗിച്ചാൽ എന്നാൽ ഇതേ സാധനം വെറുബായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം വഴി കാട്ടുക എന്നാണ് എന്താണ് അർത്ഥം വഴി കാട്ടുക എന്നാണ് അഷർ എന്ന് പറയുന്ന വാക്ക് വെർബായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം വഴി കാട്ടുക എന്നാണ് സോ അഷർ എന്ന് പറയുന്ന വാക്ക് നൗണായിട്ട് ഉപയോഗിച്ചാൽ വഴികാട്ടി എന്നും അഷ്വർ എന്ന് പറയുന്ന വാക്ക് വെർബായിട്ട് ഉപയോഗിച്ചാൽ അത് വഴി കാട്ടുക എന്ന അർത്ഥത്തിലുമാണ് സോ അകത്തേക്ക് വഴികാട്ടുക എന്ന അർത്ഥത്തിൽ അഷർ ഉപയോഗിച്ചാൽ അഷർ എന്നും അകത്തേക്ക് അകത്തേക്ക് എന്ന് പുറത്തേക്ക് വഴി കാട്ടിയാൽ അഷർ ഔട്ട് എന്ന് പ്രിപ്പോസിഷൻ എന്നും ശ്രദ്ധിക്കണം അകത്തേക്ക് വഴി കാണിച്ചാൽ അഷർ ഇൻഡു എന്നും പുറത്തേക്ക് വഴി കാണിച്ചാൽ അഷർ ഔട്ട് എന്നുമാണ് ഉപയോഗിക്കേണ്ടത് രണ്ട് ഉദാഹരണം കാണുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാവും എന്താണ് ഇതിന്റെ വ്യത്യാസം എന്ന് ഷീ അഷേഡസ് അവൾ ഞങ്ങളെ ഓഫീസിനകത്തേക്ക് ക്ഷണിച്ചു വഴികാട്ടി എന്നിട്ട് കോഫി ഓഫർ ചെയ്തു അവിടെ അടുത്തു നോക്കൂ ഔട്ട് വരുന്ന ഒരു ഭാഗം നോക്കാം ദ ഔട്ട് അതായത് ദ ഔട്ട് ഓഫ് ദ ഹാൾ ഹാളിൽ നിന്നും പുറത്തേക്ക് പ്രൊട്ടസ്റ്റിനെ കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ വഴികാട്ടി എന്ന് പറഞ്ഞാൽ അഷെയ്ഡ് ഔട്ട് സോ രണ്ട് കാര്യങ്ങൾ പഠിച്ചു വെക്കുക ഒന്ന് അഷ്വർ എന്ന് പറയുന്ന വാക്കുകൾ ഒരേ സമയം നൗണായിട്ടും വെറുബായിട്ടും ഉപയോഗിക്കുന്ന വാക്കാണ് അഷ്വർ നൌണായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം വഴികാട്ടി എന്നും അഷ്വർ എന്ന് പറയുന്ന വാക്ക് വെറുബായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം വഴികാട്ടുക എന്നുമാണ് അർത്ഥം എന്ന് മനസ്സിലാക്കുക അകത്തേക്ക് വഴികാട്ടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അഷർ ഇൻഡു എന്നും പുറത്തേക്ക് വഴികാട്ടുക എന്ന അർത്ഥത്തിലാണെങ്കിൽ അഷേഡ് ഔട്ടും എന്നും ഉപയോഗിക്കും ഇവിടെ രണ്ട് ഉദാഹരണമുണ്ട് ഷി അഷേഡസ് എ കോഫിഡ് ഔട്ട് ഓഫ് ദ ഹാൾ ഈ രണ്ട് ഉദാഹരണങ്ങൾ പഠിച്ചു വെക്കുക ഒന്നാമത്തെ ടിപ്പ് ഞാൻ പറഞ്ഞത് അഷർ എന്ന് പറയുന്ന വാക്ക് നൌണും വെർബുമായിട്ട് ഉപയോഗിക്കും വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ രണ്ട് പ്രൊപോഷൻ ഉപയോഗിക്കും അകത്തേക്ക് വഴി കാണിക്കുക എന്ന് പറയുമ്പോൾ അഷേർഡ് ഇൻഡുവും പുറത്തേക്ക് വഴി കാണിക്കുക എന്ന് പറയുമ്പോൾ അഷേഡ് ഔട്ടും ാണ് നമുക്ക് നേരെ രണ്ടാമത്തെ ടിപ്പിലേക്ക് പോകാം ആദ്യത്തെ ടിപ്പ് സൂപ്പർ ആയിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു സോ മൈ ഡിയർ ഫ്രണ്ട്സ് രണ്ടാമത്തെ ടിപ്പിലേക്ക് കിടക്കുന്നു അർത്ഥം സിനോണി ആയിട്ട് ചോദിക്കാൻ പറ്റിയൊരു വാക്കാണ് ഒബ്ലിവിയസ് ഇതിന്റെ അർത്ഥം എന്താണ് ഇതിന്റെ അർത്ഥം ആണോ അവെയർ ആണോ ആൻസർ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അവെയർ അല്ലാതിരിക്കുക എന്നതാണ് ഇതിന്റെ അർത്ഥം ഒബ്ളിവിയസ് എന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ് എന്താണ് ഒബ്ലിവിയസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ടു ആണ് തീർന്നില്ല ഇതിന്റെ അനുബന്ധം ഉണ്ട് അതുകൊണ്ട് ഈ പേജിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പഠിക്കുക ഒന്ന് ഒബ്ളിവിയസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അണ്ണവെയർ എന്നാണ് ഒബ്ലിവിയസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ടു ആണ് തീർന്നില്ല ഇതേ അർത്ഥം വരുന്ന വാക്കുകളായ അണ്ണവെയർ അൺമൈൻഫുൾ ഹീഡ്ലെസ് അതായത് ഒബ്ലിവിയസ് എന്ന് പറയുന്ന വാക്കിന്റെ സിനോണിംസ് ആണ് അൺഅവർ അൺമൈൻഫുൾ ഹീഡ് ലെസ് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോഷൻ ഓഫ് ആണ് അത് പഠിച്ചു വെക്കുക പക്ഷേ ഒബ്ലിവിയസിനു ശേഷം ടു ആണ് ഉപയോഗിക്കുന്നത് ഒബ്ലിവിയസിന്റെ അതേ അർത്ഥമാണ് അൺഅവെയർ അൺമൈൻഫുൾ ഹീഡ്ലെസ് സെയിം അർത്ഥമാണ് അൺഅവെയർ എന്നാണ് ഇതിന്റെ എല്ലാ അർത്ഥം ഒബ്ലിവേസിന്റെ അർത്ഥം ഒബ്ലിവിയസിന് ശേഷം ടൂ ഉപയോഗിക്കും എന്നാൽ ഈ വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഓഫാണ് തീർതില്ല ഇതിന്റെ ഓപ്പോസിറ്റുകൾ ഉണ്ട് ഈ പറയുന്ന വാക്കുകൾക്ക് ഓപ്പോസിറ്റ് ഉണ്ട് ഒബ്ലിവേസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് കുറച്ച് വാക്കുകൾ പറയുന്നുണ്ട് അർത്ഥം വരുന്ന വാക്കുകളായ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാക്കുകളായ അവയർ കോൺഷ്യസ് മൈൻഡ്ഫുൾ സെൻസിബിൾ ഇതെല്ലാം അവയർ എന്നാണ് അർത്ഥം ഒബ്ലിവിയസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് പരിഗണിക്കാവുന്ന വാക്കുകളാണ് ഈ പറയുന്ന വാക്കുകൾക്ക് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഓഫാണ് എന്നാൽ ഒബ്ലിവിയസിന് ശേഷം മാത്രം ടു ഉപയോഗിക്കും മനസ്സിലായോ ഒന്നുകൂടെ പറയാം രണ്ടാമത്തെ ടിപ്പ് ഒന്നും പറയുന്നു ഒബ്ലിവിയസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അൺവെയർ എന്നാണ് ഒബ്ലിവിയസ് എന്ന് പറയുന്ന വാക്കിന് ശേഷം ടു ഉപയോഗിക്കണം ഒബ്ലിവിയസിന്റെ അതേ അർത്ഥം വരുന്ന വാക്കുകളായ അൺഅവെയർ അൺമൈൻഡ്ഫുൾ ഹീഡിലെസ് എന്നിവയ്ക്ക് ശേഷം ഓഫ് ഉപയോഗിക്കണം ഇതിന്റെ ഓപ്പോസിറ്റ് ഒബ്ലിവിയസിന്റെ ഓപ്പോസിറ്റ് അർത്ഥം വരുന്ന വാക്കുകളായ അവയർ കോൺഷ്യസ് മൈൻഡ് ഫുൾ സെൻസിബിൾ എന്നീ വാക്കുകൾക്ക് ശേഷവും ഓഫ് ഉപയോഗിക്കണം അതായത് ഒബ്ലിവെസിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അർത്ഥമായിട്ട് വരുന്ന വാക്കുകൾക്ക് എല്ലാ ശേഷം ഓഫാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ഒബ്ലിവസിനു ശേഷം ഉപയോഗിക്കുന്ന ടു ആണ് എന്ന് പഠിച്ചു വെക്കുക നിങ്ങൾക്കൊരു വർക്ക് തരാം ഈ ടിപ്പ് മനസ്സിലായതിനു ശേഷം നിങ്ങൾക്ക് ഒരു വർക്ക് തരാം ഒബ്ലിവസിനു ശേഷം ടൂ ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് കമൻ്റായി എഴുതുക അതുകൂടാതെ ഈ പറയുന്ന ആ അൺഅവെയർ എന്ന് പറയുന്ന വാക്കിന് ശേഷം ഓഫ് ഉപയോഗിക്കുന്ന ഒരു സെന്റൻസ് നിങ്ങൾ കമന്റ് ചെയ്യണം സോ എത്ര പേര് കമന്റ് ചെയ്യുന്നു നമുക്ക് നോക്കാം രണ്ടാമത്തെ ടിപ്പ് സൂപ്പറായിട്ട് മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു ഞാൻ വീണ്ടും പറയുന്നു എൻട്രിയിൽ എച്ച് എസ് സിയുടെയും അതുപോലെ തന്നെ സെറ്റിൻ്റെയും കോഴ്സുകൾ ആരംഭിച്ചിരിക്കുന്നു ഇനിയിപ്പോൾ ഞങ്ങൾ കേറ്ററ്റ് യു ജി സി നെറ്റ് കോഴ്സുകൾ ആരംഭിക്കാൻ പോകുന്നു സോ ടീച്ചിങ് വലിയ രീതിയിൽ മാറുകയാണ് എൻട്രിയിൽ അതിന്റെ ഭാഗമായിട്ടാണ് ഓരോ അധ്യാപകരും ഓരോ സീരീസ് ആയിട്ട് വരുന്നത് എല്ലാ വിഷയങ്ങളെ സംബന്ധിക്കുന്ന ഫ്രീ ക്ലാസുകൾ യൂട്യൂബിലൂടെ നൽകുന്നുണ്ട് ഈ സീരീസും ഇനി അധ്യാപകരുടെ ക്ലാസ്സുകളും നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബട്ടൺ അമർത്തുക നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് ഞാൻ മൂന്നാമത്തെ ടിപ്പിലേക്ക് കടക്കും സോ മൈ ഡിയർ ഫ്രണ്ട്സ് മൂന്നാമത്തെ ടിപ്പിലേക്ക് കടക്കുന്ന മൂന്നാമത്തെ ടിപ്പ് ഇതാണ് ദ വേഡ് അക്ലൈമാറ്റൈസ് എന്ന് പറയുന്ന വാക്ക് അക്ലൈമാറ്റൈസ് എന്ന് പറയുന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ഒരു കൺഫ്യൂസിങ് ആയിട്ടുള്ള വേർഡാണ് അത് ഉച്ചരിക്കാൻ തന്നെ നല്ല പ്രയാസമാണ് അക്ലൈമാറ്റൈസ് എന്നാണ് ഇതിൻ്റെ ഉച്ചാരണം സോ ഈ വാക്കിൻ്റെ അർത്ഥം അഡാപ്റ്റ് എന്നാണ് അഡാപ്റ്റ് എന്ന് പറഞ്ഞാൽ പൊരുത്തപ്പെടുക അനുകൂലനം എന്നൊക്കെയാണ് അഡാപ്റ്റ് ഇതൊരു വെർബാണ് അപ്പോൾ അഡാപ്റ്റ് പൊരുത്തപ്പെടുക എന്ന അർത്ഥത്തിലാണ് ഈ വാക്ക് ഉപയോഗിക്കുന്നത് തീർന്നില്ല അനുബന്ധം പറഞ്ഞു തരാം കണ്ടു പരിചിതമാകുക ശീലമാകുക പൊരുത്തപ്പെടുക എന്നീ അർത്ഥങ്ങളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇതേ അർത്ഥത്തിൽ ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട് അതും കട്ടിവാക്കുകളാണ് ഈ അക്ലൈമാറ്റീസ് പോലെ തന്നെ കട്ടിവാക്കുകളാണ് കണ്ടോ ഇതുപോലത്തെ ചോദ്യങ്ങളായിരിക്കും നിങ്ങൾക്ക് ചോദിക്കാൻ സാധ്യതയുള്ളത് അഡാപ്റ്റ് അറ്റ്യൂൺ ഈ വാക്കുകളെല്ലാം നോക്കുക സോ അഡാപ്റ്റ് അറ്റ്യൂൺ അതുപോലെ തന്നെ അതേപോലെ ാണ് ഈ വാക്കുകളെല്ലാം നല്ല കട്ടി വാക്കുകളാണ് ഈ വാക്കുകൾക്ക് ശേഷം ടു ഉപയോഗിക്കണം എന്നാണ് പറയുന്നത് സോ ഈ വാക്കുകൾക്കെല്ലാം ശേഷം നമ്മൾ ഉപയോഗിക്കുന്ന ടു ആണ് ഈ വാക്കിന്റെ എല്ലാ അർത്ഥം അഡാപ്റ്റ് അല്ലെങ്കിൽ പരിചിതമാകുക ശീലമാകുക പൊരുത്തപ്പെടുക എന്നാണ് അർത്ഥം ഒന്നുകൂടെ പറയാം ദ വേർഡ് അക്ലൈമാറ്റൈസ് മീൻസ് അക്ലൈമാറ്റൈസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഡാപ്റ്റ് എന്നാണ് ആദ്യം അത് പഠിക്കുക ഈ വാക്കിന്റെ അർത്ഥം പരിചിതമാകുക ശീലമാകുക പൊരുത്തപ്പെടുക എന്നുള്ളതാണ് ഇതിന്റെ അതേ അർത്ഥം വരുന്ന കുറച്ച് വാക്കുകൾ ഇംഗ്ലീഷിലുണ്ട് അഡാപ്റ്റ് അതുപോലെ തന്നെ അക്ലിമാറ്റൈസ് ഈ പറയുന്ന വാക്കുകൾക്കെല്ലാം ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്ന പ്രിപ്പോസിഷൻ ടു ആണ് എന്ന് പഠിച്ചു വെക്കുക ഒരു ഉദാഹരണം ഞാൻ പറയാം ഐ ഐ ആം ആം അക്കസ്റ്റംഡ് ടു അക്കസ് ഇവിടെ നിങ്ങൾ ഉദാഹരണം എഴുതണ്ട ഞാൻ പറയാം ഐ ആം അയാം അക്കസ്റ്റമഡി ട് വാക്ക പിന്നെന്താണ് ആം അക്കസ്റ്റമഡി ടു വാക്കിംഗ് എന്ന് പറയും പരിചിതമാകുക ശീലമാകുക എനിക്ക് നടന്ന് ശീലം ഉണ്ടെന്നാണ് അർത്ഥം അക്കസ്റ്റമുഡി ടു എന്ന് പറയുന്ന പ്രയോഗത്തിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ജെറണ്ട് ആണ് ഐ എൻ ജി ആണ് അതുകൊണ്ടാണ് അവിടെ വാക്കിങ് എന്ന് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ അക്ലിമാറ്റിസ് എന്ന് പറയുന്ന വാക്കിന്റെ അതേ അർത്ഥം വരുന്ന ഒരു വാക്കാണ് അക്കസ്റ്റം അപ്പൊ അതും കൂടെ പഠിക്കുക അക്കസ്റ്റമുഡി ടു എന്ന് പറയുന്ന പ്രയോഗത്തിന് ശേഷം ഇംഗ്ലീഷിൽ ഉപയോഗിക്കുന്നത് ഐ എൻ ജി ആണെന്ന് പഠിച്ചു വെക്കുക ഇവയ്ക്ക് എല്ലാ ശേഷം ടു ആണ് പ്രിപ്പോഷൻ ആയിട്ട് ഉപയോഗിക്കുന്നത് പഠിച്ചു വെക്കുക ഈ വാക്കുകളുടെ എല്ലാ അർത്ഥം ശീലമാകുക പൊരുത്തപ്പെടുക എന്നാണ് എന്ന് മനസ്സിലാക്കുക അക്ലിമാറ്റീസ് എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അഡാപ്റ്റ് എന്നാണെന്ന് പഠിച്ചു വെക്കുക മൂന്നാമത്തെ ടിപ്പ് അവസാനിച്ചു മനസ്സിലായെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ അക്കസ്റ്റമഡി റ്റു മാത്രമല്ല ഐ എൻ ജി ഉപയോഗിക്കുന്നത് ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ റ്റു ഒബ്ജക്ട് ഇങ്ങനെയുള്ള വാക്കുകൾ ഒന്ന് എഴുതി വെച്ചോളുക ആ വുഡ് യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു വിത്ത് എ വ്യൂ ടു ഒബ്ജക്ട് ഡി റ്റു അക്കസ്റ്റമഡി റ്റു ഇൻസിസ്റ്റഡ് ഓൺ ഈ പറയുന്ന ആറ് വാക്കുകൾക്ക് ശേഷം ഐ എൻ ജി ഉപയോഗിക്കും ഒന്നും കൂടെ ഒന്ന് കേട്ടിട്ട് എഴുതി വെച്ചോണം ജെറണ്ട് ഉപയോഗിക്കുമെന്ന് എഴുതി വെച്ചാൽ ഹി ഇൻസിസ്റ്റഡ് ഓൺ പ്ലെയിങ് വയലിൻ ഓക്കെ വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ ഇതൊക്കെയാണ് ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് ദ ലെറ്റർ എന്ന് പറഞ്ഞ അർത്ഥം ഈ ലെറ്റർ പോസ്റ്റ് ചെയ്യുന്നതിന് നിനക്ക് ബുദ്ധിമുട്ടുണ്ടോ അതൊരു ക്വസ്റ്റ്യൻ ആണ് പക്ഷെ റിക്വസ്റ്റ് രൂപത്തിലുള്ള ക്വസ്റ്റൻ ആണ് അതുകൊണ്ട് അതിനെ ഇൻഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്ന് ഇംഗ്ലീഷിൽ വിളിക്കുന്നു രണ്ടാമത്തെ ടിപ്പ് ഓക്കെ ആ പ്രതീക്ഷിക്കുന്നു ഇവയ്ക്ക് ശേഷം ഉപയോഗിക്കുന്ന പ്രിപ്പോർഷൻ ടുവും ഇവയുടെ എല്ലാ അർത്ഥം ശീലമാകുക പൊരുത്തപ്പെടുക എന്നാണ് അക്കസ്റ്റമിറ്റ് ടു ഇൻസിസ്റ്റഡ് ഓൺ വുഡ് യു മൈൻഡ് ലുക്ക് ഫോർവേഡ് ടു എന്നീ വാക്കുകൾക്ക് ശേഷം ഐ എൻ ജി അഥവാ ജെറണ്ട് ഉപയോഗിക്കണം ജെറണ്ട് ഐ എൻ ജി ഫോം നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേരാണ് ജെറണ്ട് ഓക്കെ നാലാമത്തെ ടിപ്പിലേക്ക് പോകുന്നു സോ മൈ ഡിയർ ഫ്രണ്ട്സ് നാലാമത്തെ ടിപ്പ് ഇതാണ് ഷീവാസ് അക്കൗണ്ടബിൾ ഒള്ളി ഡാഷ് ദ മാനേജിംഗ് ഡയറക്ടർ അക്കൗണ്ടബിൾ എന്ന് പറഞ്ഞാൽ ഉത്തരവാദിത്തമുള്ള ഉത്തരവാദിത്തമുള്ള എന്നാണ് അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്കിന് ഷീവാസ് അക്കൗണ്ടബിൾ ഒള്ളി ടു നിങ്ങൾ ചോദിക്കും അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്ക് എപ്പോ ഉപയോഗിച്ചാലും ടു ആണോ അല്ല ഒരു വ്യക്തിയോട് ഉത്തരവാദിത്തമുണ്ട് എന്ന് കാണിക്കുമ്പോൾ അക്കൗണ്ടബിൾ ടൂവും തീർന്നില്ല ഒരു കാര്യത്തോട് അക്കൗണ്ടബിൾ അതായത് അതായത് ഉത്തരവാദിത്തം ഉണ്ടെന്ന് കാണിക്കുമ്പോൾ അക്കൗണ്ടബിൾ ഫോറുമാണ് ഉപയോഗിക്കേണ്ടത് ആദ്യത്തെ ചോദ്യം ഉദാഹരണമായിട്ട് എടുക്കാം ഷീവാസ് അക്കൗണ്ടബിൾ ഒള്ളി ഡാഷ് ദ മാനേജിങ് ഡയറക്ടർ മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത് ഒരു വ്യക്തിയാണ് അതുകൊണ്ടാണ് അക്കൗണ്ടബിൾ ടു എ പേഴ്സൺ ഒരു വ്യക്തിയോടാണ് നിങ്ങൾ ഉത്തരവാദിത്തം ഉള്ളതെങ്കിൽ അതിനുശേഷം ഉപയോഗിക്കുന്ന പ്രപ്പോഷൻ അക്കൗണ്ടബിൾ ടു ആണ് എന്നാൽ ഒരു കാര്യത്തോട് അക്കൗണ്ടബിൾ ഫോർ ആണ് ഉദാഹരണം കണ്ടു ദ റീസൻ ടാക്സ് റീഫോംസ് ഹവ് മേഡ് ഗവൺമെന്റ് മോർ അക്കൗണ്ടബിൾ ഫോർ ഇറ്റ്സ് പെൻഡിങ് ഇറ്റ്സ് സ്പെൻഡിങ് എന്നുള്ളത് ഒരു തിങ് ആണ് ഒരു കാര്യമാണ് ഒരു വ്യക്തിയല്ല അതുകൊണ്ട് അക്കൗണ്ടബിൾ ഫോർ എന്ന് ഉപയോഗിക്കണം എന്ന് പഠിച്ചു വെക്കുക സോ ഒന്നും കൂടെ പറയുന്നു അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം ഉത്തരവാദിത്തം ഉള്ളത് എന്നാണ് അർത്ഥം അക്കൗണ്ടബിൾ എന്ന് പറയുന്ന വാക്കിന് ശേഷം വരുന്നത് ഒരു വ്യക്തിയോട് അക്കൗണ്ടബിൾ ആണെങ്കിൽ നമ്മൾ അക്കൗണ്ടബിൾ ടുവും ഒരു കാര്യത്തോടാണ് അക്കൗണ്ടബിൾ എങ്കിൽ അക്കൗണ്ടബിൾ ഫോർ എന്നും ഉപയോഗിക്കണം എന്ന് പഠിച്ചു വെക്കുക ഇത് നാലാമത്തെ ടീം അവസാനത്തെ ടിപ്പിലേക്ക് പോകുന്നു ടിപ്പ് നമ്പർ ഫൈവ് ഡിമാൻഡ് ഡിമാൻഡ് എന്ന് പറയുന്ന വാക്കിന് രണ്ടർത്ഥമുണ്ട് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ ആവശ്യകത ഡിമാൻഡ് വെർബായിട്ട് ഉപയോഗിക്കുമ്പോൾ ആവശ്യപ്പെടുക ഇറ്റ് ഈസ് ദയർ ഡിമാൻഡ് എന്ന് പറയുമ്പോൾ അതൊരു നൗണാണ് എന്നാൽ ഐ ഡിമാൻഡ് എന്ന് പറയുമ്പം അതൊരു വെർബാണ് നൗണ് ആവശ്യകത ആവശ്യപ്പെടുക എന്ന് പറയുമ്പം വെർബാണ് ഇപ്പൊ നോക്കുക ഡിമാൻഡ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന്റെ അർത്ഥം ആവശ്യകത എന്നാണ് ആവശ്യകത എന്ന അർത്ഥത്തിൽ ഡിമാൻഡ് ഒരു നൗണായി ഉപയോഗിച്ചാൽ അതിനുശേഷം ഫോർ ഉപയോഗിക്കണം അതായത് ഡിമാൻഡ് നൗണായിട്ട് വന്നാൽ അതിനുശേഷം ഫോർ ആണ് ഉപയോഗിക്കുന്നത് അപ്പം നൗണും വെർബും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കണം വെർബ് എന്ന് പറഞ്ഞാൽ സബ്ജക്റ്റിന് ശേഷം കിടക്കുന്നതായിരിക്കും ഐ ഡിമാൻഡ് അങ്ങനെ പറയുമ്പം ഡിമാൻഡ് വെർബാണ് എന്നാൽ അല്ലാത്ത കേസുകളിൽ ഇറ്റ് ഈസ് ദെയർ ഡിമാൻഡ് അത് അവരുടെ ആവശ്യകതയാണ് ആവശ്യം എന്ന് പറയുമ്പോൾ അത് നൗണാണ് അങ്ങനെ നമുക്ക് മനസ്സിലാക്കാം വേറെ വെർബ് കാണും ആ സെൻറ്റൻസിൽ ഇപ്പോൾ ഡിമാൻഡ് നൗൺ ആയിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ ആ സെൻഡൻസിൽ വേറെ വെർബ് കാണും അത്രേ ഉള്ളൂ എന്നാൽ ഡിമാൻഡ് വെർബായിട്ടാണ് ഉപയോഗിക്കുന്നതെങ്കിൽ ആ സെൻഡൻസിൽ വേറെ ഡി വേറെ വെർബ് കാണത്തില്ല ഇവിടെ നോക്കുമോ ദർ ഈസ് ലിറ്റിൽ ഡിമാൻഡ് ഫോർ ഇറ്റ്സ് ടിക്കറ്റ്സ് ആദ്യം ഇത് നൗൺ ആണോ വർബ് എന്ന് മനസ്സിലാക്കണം ദയർ സബ്ജക്റ്റ് ആണ് ഈസ് വെർബാണ് പിന്നാണ് ഡിമാൻഡ് വന്നിരിക്കുന്നത് അപ്പോൾ അവരുടെ ആവശ്യം അതല്ലെങ്കിൽ ആവശ്യകത അത് നൗൺ ആണ് നൗൺ ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അതിന് ശേഷം ഫോർ ഉപയോഗിക്കണമെന്നാണ് പറഞ്ഞത് ദർ ഈസ് ലിറ്റിൽ ഡിമാൻഡ് ഫോർ ടിക്കറ്റ്സ് ഫോർ ഡിമാൻഡ് ഫോർ എന്താണ് പഠിച്ചത് ഡിമാൻഡ് നൗണായിട്ട് ഉപയോഗിച്ചാൽ ആവശ്യകത എന്ന അർത്ഥത്തിൽ ഉപയോഗിച്ചാൽ അതിനുശേഷം ഫോർ ഉപയോഗിക്കണം ഡിമാൻഡ് നൗണാണോ ആണോ എങ്ങനെ മനസ്സിലാക്കാമെന്ന് ചോദിച്ചാൽ ഡിമാൻഡ് എന്ന് പറയുന്ന വാക്ക് ഉപയോഗിക്കുന്ന സെന്റൻസിൽ മറ്റു വെർബുണ്ടെങ്കിൽ ഡിമാൻഡ് നൗൺ ആയിരിക്കും ഇവിടെ ഈസ് ഉണ്ട് സബ്ജക്റ്റിന് ശേഷം കിടക്കുന്നതാണ് വെർബ് രണ്ടാമത് വരണം വെർബ് അതുകൊണ്ട് ഇവിടെ നോക്കൂ ഡിമാൻഡ് വെർബായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ അർത്ഥം ആവശ്യപ്പെടുക എന്നാണ് ഡിമാൻഡ് വാക്യത്തിൽ വെർബായിട്ട് ഉപയോഗിച്ചാൽ ടു ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ടു ചേർന്ന് വരുന്ന ബേസ് വെർബ് ടു കം ടു പ്ലേ ടു ഗെറ്റ് എന്നൊക്കെ പറഞ്ഞു വരുന്ന ടു ഇൻഫിനിറ്റീവ് ഇൻഫിനിറ്റീവിനെ മൂന്നായി തരംതിരിക്കാം ടു ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് ജെറണ്ട് ടു ഇൻഫിനിറ്റീവ് ഇതാണെങ്കിൽ ബെയർ ഇൻഫിനിറ്റീവ് വെറും കം ഐ ഹേർഡ് ഹിം ക്രൈ ക്രൈ എന്ന് പറയുന്ന വാക്ക് ഐ ഹേർഡ് ഹിം ക്രൈ ക്രൈ എന്ന് പറയുന്ന വാക്ക് ബെയർ ഇൻഫിനിറ്റീവ് ആണ് ക്രൈ എന്ന് പറയുന്ന വാക്ക് ജെറണ്ടാണ് അത്രയുള്ളു ഐ ഡിമാൻഡ് കണ്ടോ ഡിമാൻഡ് ടു മീറ്റ് ദ മാനേജർ ഐ ഡി ദ മാനേജർ ടു മീറ്റ് എന്ന് പറയുന്നതാണ് എന്ത് ടു ഇൻഫിനിറ്റീവ് സോ ഇത്രയേ ഉള്ളു ഡിമാൻഡ് എന്ന് പറയുന്ന വാക്ക് ഒരേ സമയം നൗണായിട്ടും വെറുബായിട്ടും ഉപയോഗിക്കും നൗണായിട്ട് ഉപയോഗിച്ചാൽ അതിന്റെ അർത്ഥം ആവശ്യകത ആവശ്യം എന്നാണ് നൗണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനുശേഷം ഫോറും വെറുബായിട്ട് ഉപയോഗിച്ചാൽ ആവശ്യപ്പെടുക എന്ന അർത്ഥമാണ് അതിന് ശേഷം ടു ഇൻഫിനിറ്റീവ് ഉപയോഗിക്കുക ഇൻഫിനിറ്റീവ് പ്രധാനമായിട്ട് മൂന്ന് വിധമുണ്ട് ഇൻഫിനിറ്റീവ് ടു ഇൻഫിനിറ്റീവ് ബെയർ ഇൻഫിനിറ്റീവ് ജെറണ്ട് ടു മീറ്റ് എന്നൊക്കെ പറയുന്ന ടു ഇൻഫിനിറ്റീവാണ് ഐ ഹേർഡ് ഹിം ക്രൈ എന്ന് പറയുമ്പോൾ ആ ക്രൈ ഹേർഡ് വെർബാണ് പിന്നെ വന്നേക്കുന്ന ക്രൈ വെർബ് അല്ല അതിനെ വിളിക്കും ടു ഇല്ലാതെ വരുന്ന വെർബുകളെ ബെയർ ഇൻഫിനിറ്റീവ് എന്ന് വിളിക്കും വെർബൽ ഫോംസ് തന്നെയാണ് പിന്നെ നമ്മൾ മുമ്പേ പറഞ്ഞ ഐ എൻ ജി ഫോം വരെ അപ്പം വുഡ് യു മൈൻഡ് പോസ്റ്റിംഗ് അവിടെ വുഡ് ആണ് വെർബ് പോസ്റ്റിംഗ് എന്ന് പറയുന്ന വെർബ് അല്ല അതിനെ വിളിക്കുന്ന പേര് അത് ഔണ ആണ് ജെറണ്ട് ഐ എൻ ജി ഫോം ഔണായിട്ട് ഉപയോഗിക്കുമ്പോൾ അതിനെ വിളിക്കുന്ന പേര് ജെറണ്ട് ഇത്രയും കാര്യമുണ്ട് ഓക്കെ ഇന്ന് അഞ്ച് ടിപ്പാണ് നമ്മൾ മിഷൻ ട്വന്റി ട്വന്റി എന്ന് പറയുന്ന ഭാഗത്ത് പഠിച്ചത് സോ തീരുന്നില്ല ഈ പാർട്ട് നിങ്ങൾക്ക് വീണ്ടും കിട്ടുന്നതായിരിക്കും ഇതിന്റെ കൂടുതൽ ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എച്ച് എസ് കോഴ്സിൽ ജോയിൻ ചെയ്യുക അവിടെ എന്റെ പേഴ്സണൽ മെൻഡർഷിപ്പോട് കൂടിയുള്ള ബാച്ചുകളിൽ ഒരുപാട് എൻ്റെ ക്ലാസുകൾ നിങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾ ഈ കോഴ്സിന്റെ ഭാഗമാകുക പുതിയ ബാച്ച് ഉടനെ ആരംഭിക്കുള്ളൂ സെപ്റ്റംബർ പത്തിന് എന്റെ നേതൃത്വത്തിലുള്ള ഒരു എച്ച് സ്പെഷ്യൽ മെന്റർഷിപ്പ് ബാച്ച് ആരംഭിക്കുന്ന വിവരവും അറിയിച്ചുകൊള്ളുന്നു ധൈര്യമായിട്ട് മുന്നേറുക സോ എൻട്രിയുടെ ടീച്ചിങ് എല്ലാ രീതിയിലും മാറുന്നു എന്ന് മനസ്സിലാക്കുക കൂടുതൽ കോഴ്സുകളിലേക്ക് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക വരിക ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ചെയ്യുക ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആ ചോദ്യത്തിന്റെ രണ്ട് എക്സാമ്പിളുകൾ നിങ്ങൾ കമന്റ് ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു തൽക്കാലത്തേക്ക് വിടവാങ്ങുന്നു ബൈ ഫ്രം രഞ്ജിത്താർ കെ തടവാ